പുലിറ്റ്സർ പുരസ്കാരത്തിന്റെ അത്ര തന്നെ പെരുമയില്ലെങ്കിലും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്സ് സി പി ജെ എന്ന യു എസ് സന്നദ്ധ സംഘടനയുടെ അവാർഡുകൾ മികവിന്റെ അംഗീകാരമാണ്. പ്രത്യേകിച്ച് ധീരമായ ജേർണലിസത്തിലാണ് അവരുടെ ഊന്നൽ. കഴിഞ്ഞയാഴ്ച സി പി ജെ ഇക്കൊല്ലത്തെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഒന്ന് കത്സ്യറിന ബറിസേവിച്ച്. ബെലറൂസിലെ കോടതി അവരെ തടവിലിട്ടു, പിഴ ചുമത്തി. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലുഷെങ്കോ തെരഞ്ഞെടുക്കപ്പെട്ടത് നിയമാനുസൃതമല്ല എന്നാരോപിച്ച് നടന്ന പ്രകടനങ്ങൾ കത്സിറിന റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രക്ഷോഭകനെ പോലീസ് വെടിവെച്ച് കൊന്ന വാർത്ത പുറത്തുവിട്ടു. ഈയിടെയാണ് അവർ തടവിൽ നിന്ന് മോചിതയായത്. ഗ്വാട്ടുമാലക്കാരി അനസ്താസ്യ മെഹിയയാണ് സി പി ജെ പുരസ്കാരം നേടിയ മറ്റൊരു വനിത. ആദിവാസി ജനതയിൽ നിന്നുള്ള ഒരാൾ, റേഡിയോ ജേർണലിസ്റ്റ്. ആദിവാസികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്ക് ശബ്ദം നൽകിയതിന്റെ പേരിൽ അധികാരികൾ അറസ്റ്റ് ചെയ്തു. ജയിലിൽ നിന്ന് വിട്ടയച്ചെങ്കിലും വീട്ടു തടങ്കലിലാണ്. മൊസാംബിക്കിലെ സ്വതന്ത്ര വാരികയുടെയും ഓൺലൈൻ പത്രത്തിന്റെയും എക്സിക്യൂട്ടീവ് എഡിറ്റർ മത്തിയാസ് ഗ്വെന്റേക്ക് പുരസ്കാരം ലഭിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങാതെ സ്വതന്ത്ര പത്രപ്രവർത്തനം തുടരുന്നതിന്റെ പേരിലാണ്. കോർപ്പറേറ്റ് കൊള്ളക്കാരും സർക്കാരും പോലീസും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള ഒത്തുകളി പുറത്തു കൊണ്ടുവന്നു അദ്ദേഹം. ഇതിന് കിട്ടിയ പ്രതിഫലമോ? കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ അക്രമികൾ വന്ന് തീയിട്ടു. പൗരാവകാശങ്ങൾക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമെതിരായ തുറന്ന യുദ്ധം തന്നെ. ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മത്തിയാസിനെയും മറ്റും തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് കത്തി നശിച്ചപ്പോൾ മത്തിയാസിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹവും ടീമും വഴങ്ങാൻ തയ്യാറായില്ല. അവർ മുറിവിട്ടിറങ്ങി മുറ്റത്ത് ന്യൂസ് റൂം സജ്ജീകരിച്ച് പത്രമിറക്കി. പ്രസ് ഫ്രീഡം അവാർഡ് നേടിയ നാലാമത്തെയാൾ മ്യാൻമറിലെ ആയ് ചാൻ ന്യായിങ്. മുൻപേ മാധ്യമ സ്വാതന്ത്ര്യം കുറവായിരുന്ന മ്യാൻമറിൽ പട്ടാള ഭരണം കൂടി വന്നതോടെ അത് പിന്നെയും കുറഞ്ഞു. പുരസ്കാരങ്ങളുടെ ഭാഗമായിട്ടല്ലെങ്കിലും മറ്റൊരു മാധ്യമ പ്രവർത്തകനെ കുറിച്ചുകൂടി സി പി ജെ പറയുന്നുണ്ട്. ചൈനീസ് മാധ്യമ പ്രവർത്തകൻ ലു ഗെങ് സോങ്ങിനെ കുറിച്ചാണ് അത്. 2016 മുതൽ അദ്ദേഹം തടങ്കലിലാണ്. വിധ്വംസന പ്രവർത്തനമാണ് ആരോപണം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി വാർത്തകൾ ചെയ്തതാണ് ഇപ്പറയുന്ന വിധ്വംസനം. തടങ്കലിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം തകർന്നിരിക്കുന്നു. ഉടനെ വിട്ടയക്കണമെന്നാണ് ആവശ്യം. ഫിലിപ്പീൻസിലെ മരിയ റെസയും ഇന്ത്യയിലെ ആസിഫ് സുൽത്താനും സിദ്ദീഖ് കാപ്പനുമെല്ലാം മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ തടങ്കൽ അനുഭവിക്കുന്നവരാണ്. ഈയിടെ യുനെസ്കോ അവാർഡ് നേടിയ മരിയ റെസ ഫിലിപ്പീൻസ് സർക്കാരിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എതിരെ മാത്രമല്ല, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളുടെ നെറികേടുകൾക്കെതിരെയും പൊരുതുന്നു. കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ട് ഫിലിപ്പീൻസ് വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന്. കശ്മീരി മാധ്യമ പ്രവർത്തകൻ ആസിഫ് സുൽത്താൻ 1000 ദിവസത്തിലേറെയായി ജയിലിൽ കഴിയുന്നു. അദ്ദേഹത്തിനെതിരെയായി പോലീസ് ഉന്നയിക്കുന്ന മുഖ്യ തെളിവിനെപ്പറ്റി സംശയമുയർന്നിട്ടുണ്ട്. സിദ്ദീഖ് കാപ്പനെതിരായ തെളിവും ദുർബലമെന്ന് വാർത്ത സൂചിപ്പിക്കുന്നു. കൂട്ടിലടക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തനം ചെറിയ പ്രശ്നമല്ല. സിദ്ദീഖ് കാപ്പന്റെ പത്നി റൈഹാനത്തുമായി ദ വയർ നടത്തിയ അഭിമുഖത്തിൽ നിന്ന്. ഇങ്ങനെ ആലോചിക്കും, എത്ര ആളുകൾ ഇതേപോലെ കിടക്കണുണ്ടാവുന്ന. ഇപ്പൊ എന്റെ അവസ്ഥ എനിക്കറിയാം. എന്റെ ഹസ്ബൻഡിന് തെറ്റില്ല, നിരപരാധിയാണെന്ന് പറയാം. നമ്മളിപ്പോ പൊതുവെ ഞാനും വിചാരിച്ചിട്ടുണ്ടാവും അവരിലൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോ അവരെന്തോ ചെയ്തിട്ടാണെന്ന് വിചാരിക്കൂലേ. ഇപ്പൊ എനിക്ക് മനസ്സിലാവണ്ട്, എത്രയോ അറസ്റ്റുകളൊക്കെ കിടക്കുമ്പോ അതൊക്കെ നിരപരാധികളാണ്. അവരെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഇതേപോലെ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ അവരും. അവർക്കുണ്ടല്ലോ മക്കള്, ഉമ്മ, വൈഫ്. അവരൊക്കെ അവസ്ഥ ഇതന്നല്ലേ. ഒരു സമൂഹത്തിന്റെ സുസ്ഥിതിയുടെ അളവുകോൽ കൂടിയാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം. അങ്ങനെ നോക്കുമ്പോൾ രോഗാതുരമാണ് മിക്ക സമൂഹങ്ങളും. ധീരരായ മാധ്യമ പ്രവർത്തകരുണ്ട്, പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു.